നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പി എസ് സി പരീക്ഷ എഴുതി എങ്ങനെങ്കിലും സർക്കാർ ജോലി കയറണം. ആ കാലം കഴിഞ്ഞു. യോഗ്യത 10-ാം ക്ലാസ് പാസ്സാവണമെന്ന് പറഞ്ഞ ഇവിടെ ഇരിക്കുന്ന പലരും ഓടിപ്പോയി. അഭിമാനമുള്ള ജോലി കണ്ടോ, കല്യാണത്തിന് പെണ്ണെന്നെ കിട്ടാതിരിക്കുന്നു. ആ എന്നിട്ട് 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 തൊഴിലുറപ്പ് പണിക്ക് പൊക്കൂടാ വെളിയിൽ നിൽക്കുന്നത്. 10,000-ത്തിലധികം ഉദ്യോഗാർത്ഥികളാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ വെളിയിൽ നിൽക്കുന്നത്. ഇനി ഏകദേശം 90 ദിവസത്തിനധികം മാത്രമേ ഞങ്ങൾ ലിസ്റ്റിന് കാലാവധിയുള്ളൂ. എന്തൊരു ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ ഈ മെഴുകുതി കത്തിച്ചുകൊണ്ട് നിൽക്കുന്നത്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഞങ്ങൾക്ക് വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഫ്ലാഷ് ബാക്ക്. പട്ടിക തയ്യാറാക്കുന്ന രീതി മാറ്റും. ഒഴിവിന് ആനുപാതികമായി പട്ടിക തയ്യാറാക്കുന്ന രീതിയാണ് ഇനി ആലോചിക്കുന്നത്. അപ്പോൾ പി എസ് സിയുടെ ഭാഗത്തു നിന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടായി. അതായത് ഇനി മുതൽ റാങ്ക് ലിസ്റ്റുകൾ ഇടുന്നത് വേക്കൻസികൾക്ക് അനുസരിച്ച് മാത്രമായിരിക്കും എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. അതായത് ഒഴിവ് എത്രയാണോ അതിന് ആനുപാതികമായി മാത്രം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് വന്ന ഒരു റാങ്ക് ലിസ്റ്റാണ് നമ്മുടെ ഈ സി പി ഒ റാങ്ക് ലിസ്റ്റ്.